ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ബർഗർ സെറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിന് മുൻപ് ഞാൻ ബർഗറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ബർഗർ ബണ്ണ് എങ്ങനെ തയ്യാറാക്കേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ പാറ്റി തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബർഗറിൻ്റെ പാറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ ഞാനതൊന്നും ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബണ്ണാണ്. മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ബണ്ണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബർഗർ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് പാറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു ഫ്രൈ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഈ ഓയിൽ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ കുറച്ചൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് പാറ്റി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് പാറ്റി ചേർത്ത് കൊടുക്കാം. പാറ്റി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബർഗർ തയ്യാറാക്കി നോക്കിയപ്പോൾ പാറ്റി നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നു, വീട്ടിലുണ്ടാക്കുന്നു, ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊക്കെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും റെഡിമെയ്ഡ് ആയിട്ട് കിട്ടാമെന്നില്ല. അപ്പോൾ നിങ്ങളത് വെച്ചിട്ട് നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ബർഗർ തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രാവശ്യം 3 ഇട്ട് കൊടുക്കുന്നത് കാരണം എൻ്റെ പാറ്റി കുറച്ചധികം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പാനിൽ 3 കൊള്ളത്തുള്ളൂ. അപ്പോൾ നമ്മൾ 3 ആദ്യം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഇങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലോണം കളർ ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മളിതാ പാറ്റി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. അപ്പം തന്നെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. കാരണം നമ്മൾ പാറ്റിയിലേക്ക് ബ്രെഡൊക്കെ ചേർത്താലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബണ്ണ് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് ബണ്ണൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാറ്റി. ഇതുപോലെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും, റെഡിമെയ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക, നല്ല പരന്ന ഒരു പാൻ എടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ബണ്ണ് വെച്ച് കൊടുക്കണം. നമ്മുടെ ബണ്ണ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് ജസ്റ്റ് ഹാഫായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കുക. നമുക്ക് എത്ര ബണ്ണ് വേണം അതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാവും. ഇതുപോലെയാണ് നമ്മൾ ബർഗർ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ബർഗർ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മയോണൈസ്, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ പാറ്റി, അതുപോലെ തന്നെ ക്യാരറ്റ്, ടൊമാറ്റോ, ഒനിയൻ, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് ഇതുപോലെ ഷീറ്റ് പോലെ നമ്മളിങ്ങനെ എടുക്കുക. നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ ഇനിയും വെജിറ്റബിൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതിൽ കാണിച്ച പോലെ ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബണ്ണിൻ്റെ പീസിൽ കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാബേജ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടൊമാറ്റോ ആണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഓനിയൻ റിങ്സ് വെച്ച് കൊടുക്കാം. അതിന് നമ്മൾ ഇതുപോലെ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോരോ റിങ്സ് ആക്കി എടുക്കുക. ഇതുപോലെ സർക്കിളിൽ സർക്കിളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനൊരു 3 വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണം അത്രയും ചെയ്യാം. ബണ്ണ് മേടിക്കുമ്പോൾ കുറച്ച് അധികം വലുപ്പമുള്ളതിനെ മേടിക്കുക, ചെറിയ ബണ്ണ് മേടിക്കരുത്. പിന്നെ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് നമ്മൾ സാധാ അതിൻ്റെ പുറത്തുള്ള ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് സർക്കിളിലതുപോലെ കട്ട് ചെയ്തത് വെച്ച് കൊടുത്താണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ പാറ്റി, അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓവർ ചൂടാവാനായിട്ട് വെക്കരുത്, എവിടെയെങ്കിലുമൊക്കെ അടച്ച് വെക്കുക. ചൂടാറിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണ് എടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്ന സ്പേസിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഞാൻ ടൊമാറ്റോ സോസ് അല്ല യൂസ് ചെയ്യുന്നത്, കെച്ചപ്പാണ്. അപ്പോൾ കെച്ചപ്പ് തന്നെ യൂസ് ചെയ്യുക. കെച്ചപ്പാണ് ബർഗറിനൊക്കെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ കെച്ചപ്പ് ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നമ്മുടെ ബർഗറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ബർഗർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബർഗറും ചെയ്യാം. നമ്മളിതിലേക്ക് ചീസ് ഇല്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എനിക്ക് വേണമെങ്കിൽ ഇതിനെ നടുവിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് മുകളിൽ ബ്ലൂബെറിയോ അല്ലെങ്കിൽ ചെറീസോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു ബണ്ണിൻ്റെ അടിയിൽ നമ്മൾ മയോണൈസ്, അടിയിൽ വെക്കുന്ന ബണ്ണിൽ മയോണൈസും മുകളിൽ നമ്മൾ കെച്ചപ്പുമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് അടിയിൽ കെച്ചപ്പും മുകളിൽ മയോണൈസായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചീസൊക്കെ ഇതിൽ വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് സ്ലൈസസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ബർഗർ ബണ്ണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കണ്ടുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.